സ്ത്രീയേക ദൈവത്തിന്റെ വലിയ തിരുനാമത്തിന് മൗത്വം ഉണ്ടായിരിക്കട്ടെ ശ്രോതാക്കളായിരിക്കുന്ന ഏവർക്കും ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം പരിശുദ്ധമാകുന്ന വലിയ നോയമ്പിന്റെ പുതിയ ഒരാഴ്ചയിലേക്ക് അഞ്ചാമത്തെ ആഴ്ചയിലേക്ക് നാം പ്രവേശിച്ചിരിക്കുകയാണ് ഇരുപത്തിയൊൻപതാമത്തെ ദിവസം ഇന്ന് നാം എവൻ ഗല്യുൻ ഭാഗമായി വായിച്ചു കേട്ടത് ശുദ്ധമുള്ള ലൂക്കോസിയസു ശേഷം പതിമൂന്നാം അധ്യായത്തിന്റെ പത്തു മുതൽ പതിനേഴ് വരെയുള്ള ഭാഗമാണ് ദേവാലയത്തിൽ വച്ച് യേശുതമ്പുരാൻ കൂനിയായ ഒരു സ്ത്രീയെ സൗഖ്യമാക്കുന്ന വളരെ പ്രസിദ്ധവും പ്രസക്തവുമായ ഒരു വേദഭാഗം രണ്ട് വിഭാഗമാളുകളെ അവർ കാണാൻ സാധിക്കുന്നുണ്ട് ഒന്ന് കൂനിയായ ഒരു സ്ത്രീ മറ്റ് യഹൂദന്മാരായ ഒരു കൂട്ടം ഞാൻ രണ്ടു രണ്ടുപേരെയും ഒരുമിച്ച് ചേർത്ത് പറയുവാൻ ആഗ്രഹിക്കുന്നു രണ്ടു പേർക്കും കൂനുള്ളവരാണ് ഒരാൾക്ക് മാത്രമല്ല രണ്ടു പേർക്കും കൂനുള്ളവരാണ് രണ്ടു പേർക്കും ഇല്ലാതെ പോകുന്നത് നേർക്കാഴ്ചകളാണ് കൂനിയായ സ്ത്രീക്ക് നേരെ നിവരുവാനോ നേരെ കാണുവാനോ ഭൗതിക കണ്ണിന് കാഴ്ചയില്ല എന്നാൽ യേശുദമ്പരാനെ പരീക്ഷിക്കുവാനായി ഇല്ലാതാക്കുവാനായി ഉപദേശത്തിൽ കുടുക്കുവാനായി ശ്രമിക്കുന്ന യഹൂദന്മാർക്ക് ആന്തരിയ കൂനുമുണ്ട് നേർക്കാഴ്ച കാണാൻ കഴിയുന്നില്ല നേർക്കാഴ്ച കാണുവാൻ അവർക്കും കഴിയുന്നില്ല രണ്ടു പേരുടെയും പ്രശ്നം ഒരു കൂനാണ് സഹോദരങ്ങളെ ഈ രണ്ടു പേരുടെയും കൊണ്ട് ചേർത്തു വച്ചുകൊണ്ട് നമുക്ക് ഈ ദിവസം ചിന്തിക്കുവാനായി സഭ ക്രമീകരിച്ചിരിക്കുന്ന വാക്യത്തിന്റെ പ്രസക്തിയും അവിടെയാണ് എവിടെ കൂനില്ലാതാക്കാൻ പറ്റും എവിടെ നേർക്കാഴ്ചകൾ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും നേർക്കാഴ്ചകൾക്ക് തടസ്സമായി നിൽക്കുന്നത് എങ്ങനെ ഇല്ലാണ്ടാക്കി നേർക്കാഴ്ച സാധ്യമാക്കിയെടുക്കാൻ കഴിയും പലപ്പോഴും കണ്ണുകളിൽ പുതുതായ രീതിയിലുള്ള കൃഷ്ണമണികൾ വെച്ചു പിടിപ്പിച്ചിട്ട് കാണണ്ടാത്തതിനെ കാണുവാനായി നമ്മളൊക്കെ ശ്രമിക്കുന്നുണ്ട് ഉണ്ടായ സംഭവങ്ങളെ വേറൊരു രീതിയിൽ വ്യാഖ്യാനിച്ചിട്ട് ഒരിക്കലും ചിന്തിക്കാത്ത തലങ്ങളിലേക്ക് നയിക്കപ്പെടുത്തുവാൻ നമ്മളൊക്കെ ശ്രമിക്കുന്നുണ്ട് അവിടെയാണ് നയമ്പിന്റെ പ്രസക്തി ഭക്ഷണം വെടിഞ്ഞും മറ്റ് തിന്മകളിലൊക്കെ ഒഴിഞ്ഞു നിൽക്കാൻ നമ്മൾ ശ്രമിക്കുമ്പോൾ അതേ സമയത്ത് തന്നെ നാം മനസ്സിലാക്കേണ്ടതും നാം ചിന്തിക്കേണ്ടതും നാം ചെയ്യേണ്ടതുമായ ഒരു കാഴ്ചയുണ്ട് ഒരു നേർക്കാഴ്ച കാണണമെന്നുള്ളൊരാഗ്രഹം സമൂഹത്തിൽ നടക്കുന്നതായിരുന്നാലും ആയിരുന്നാലും കുടുംബത്തിൽ നടക്കുന്നായിരുന്നാലും കാര്യങ്ങളെക്കുറിച്ച് ഒരു നേർക്കാഴ്ച കാണണമെന്നുള്ളൊരാഗ്രഹം നമുക്കുണ്ടാകട്ടെ ആ നേർക്കാഴ്ചകൾ പല പ്രതിസന്ധികളുടെയും മറുപടിയാണ് പല പ്രതിസന്ധികൾക്കുമുള്ള ഉത്തരമാണ് പല പ്രതിസന്ധികളിലും രക്ഷ നേടുവാനുള്ള സഹായമാണ് പ്രിയ സഹോദരങ്ങളെ പരിശുദ്ധമാവുന്ന നോയമ്പിൽ അപ്രകാരം ഒരു നല്ല നേർക്കാഴ്ചകൾ ഉണ്ടാകുവാൻ തന്നെ നമുക്കിടയാകണം നമുക്ക് കൂനുണ്ടാകാം നമുക്ക് കൂനുണ്ടാകാം ആ കൂനിനെ മാറ്റിയെടുക്കുവാൻ കഴിവുള്ളവനായ ദൈവത്തിന്റെ സന്നിധിയിൽ നൊയമ്പിന്റെ സമയത്ത് അടുത്തു വരികയും നേർക്കാഴ്ചകൾ കാണുകയും ചെയ്യുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എല്ലാവരെയും ഇടയാക്കട്ടെ ദൈവം തന്നെ വലതു നീട്ടി എല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ